വെൽക്കം ടു എംപ്ലിൻറ്റ് മീഡിയ. വീട്ടിൽ പണിയെടുക്കാൻ വന്നവർ ആരാണെന്ന് അവർ ഭക്ഷണം കഴിക്കുന്ന ശീലം കൊണ്ടാണ് തനിക്ക് മനസ്സിലായതെന്ന് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ് വർഗീയ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു വർഗീയ ഉണ്ട്. ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ പറയുന്ന കൈലാഷ് വിജയ് വർഗീയ. അദ്ദേഹത്തിൻ്റെ മധ്യപ്രദേശിലെ ഇൻഡോറിലെ വീട്ടിൽ അടുത്ത കാലത്ത് പണിക്ക് ഒരു വീടിനൊരു പുതിയ റൂം കൂടി ഒരു മുറി കൂടി പണിതിൻ്റെ ഭാഗമായിട്ട് വന്ന പണിക്കാരിൽ ചിലർ ബംഗ്ലാദേശികളാണെന്നും അവർ അനധികൃതമായിട്ട് ഇന്ത്യയിൽ വന്നവരാണെന്നും അവർ ബംഗ്ലാദേശികളാണെന്ന് തനിക്ക് മനസ്സിലായത് അവർ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ടാണെന്നുമാണ് ഈ പറയുന്ന വർഗീയ പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്യത്തെ ഇവർ എവിടെ എത്തിക്കുമെന്ന് ഈ വാക്കുകളിൽ വ്യക്തമാണ്. ഈ ബംഗ്ലാദേശ് എന്നാണ് ഉണ്ടായത്? ഈ പറയുന്ന മഹനീയ ഹിന്ദുരാഷ്ട്രം പറയുന്നവർ, അത് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ബംഗ്ലാദേശ് എന്നാണ് ഉണ്ടായത് എന്ന് ചിന്തിക്കാറുണ്ടോ? ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളുമായിട്ട് ബംഗാളിനെ മുറിച്ചത് ആരായിരുന്നു? ആ മുറിച്ചവരോട് മാപ്പ് ചോദിച്ച് ജയിലിൽ നിന്നിറങ്ങിപ്പോയ പൂർവികരുടെ പാർട്ടിയാണല്ലോ ഈ പറയുന്ന ബി ജെ പി. ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളുമായിട്ട് ബംഗാളിനെ രണ്ടായിട്ട് മുറിച്ചത് അതേത് ചരിത്രമാണെന്ന് ഈ നേതാക്കൾ പഠിക്കണം. അങ്ങനെ പഴയ ഈസ്റ്റ് ബംഗാള് പിന്നീട് ബംഗ്ലാദേശായതിൻ്റെ ചരിത്രവും നമുക്കറിയാം. എങ്ങനെയാണ് ഈസ്റ്റ് ബംഗാള് ബംഗ്ലാദേശായത്? പാകിസ്ഥാൻ്റെ പ്രവിശ്യയായ ബംഗ്ലാദേശായിട്ടത് പ്രവിശ്യയായ ഈസ്റ്റ് പൂർവ്വ പാകിസ്ഥാൻ എങ്ങനെയാണ് ബംഗ്ലാദേശായതെന്നുള്ള ചരിത്രം ഇവർ പഠിക്കാറുണ്ടോ? വായിച്ചു നോക്കാറുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ബംഗാളും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഈ വേഷം കൊണ്ടും കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും ആൾക്കാരെ തിരിച്ചറിയാം എന്ന് പറയുന്നത് പഴയ ചാതുർവർണ്ണയ ജാതി വ്യവസ്ഥയിലേക്ക് രാജ്യം പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വാക്കുകളാണത്. അവൻ്റെ വേഷം കൊണ്ട് എനിക്കവനെ തിരിച്ചറിയണം, അവൻ്റെ ഭക്ഷണ രീതി കൊണ്ട് എനിക്കവനെ തിരിച്ചറിയണം, അല്ലെ അവളെ തിരിച്ചറിയണം. അങ്ങനെ അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഈ വർഗീയ. എന്താണ് അവസ്ഥ? നമ്മൾ മലയാളത്തിൽ മനോഹരമായ ഒരു വാക്ക് പറയാറുണ്ട്. അത് ഇപ്പോൾ അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല, എന്നാലും പണ്ട് വ്യാപകമായി ഉപയോഗിച്ച ഒരു വാക്കാണ്. എച്ചിൽ എന്ന് പറയും. എച്ചിൽ, അതായത് ഈ ഗമമടിക്കുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമടങ്ങുന്ന ഇലയിൽ, വാഴയിലയിൽ ചില മോശപ്പെട്ടതെന്ന് കരുതപ്പെട്ട സമുദായക്കാർക്ക് അന്നം വിളമ്പുന്ന ഒരു പാരമ്പര്യം, ഒരു ശീലം കേരളത്തിലുണ്ടായിരുന്നു. അതായത് ഒരാൾ കഴിച്ച അയാളുടെ തുപ്പലും എല്ലാം വൃത്തികേടും അടങ്ങുന്ന ആ വാഴയിലേക്കകത്ത് വേറെ ചില സമുദായക്കാർ ഭക്ഷണം കഴിച്ചേ മതിയാവും, പുതിയൊരു വാഴയിലയിൽ ഭക്ഷണം കഴിക്കാൻ അവർക്ക് അവകാശമില്ല. പിന്നെ കൊടുക്കുന്നത് മുറ്റത്ത് കുഴി കുത്തിയിട്ട് അതിൻ്റെ അകത്ത് ആ കരം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ എച്ചിൽ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിൻ്റെ വേറൊരു രൂപമാണ് ഈ പറയുന്ന ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി വർഗീയ പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് വന്നവരൊന്നും ഇന്ത്യക്കാരല്ലെന്നും ബംഗാള് ഇന്ത്യയുടെ ഭാഗമല്ലെന്നും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പറയുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ സ്വതന്ത്ര രാജ്യമാണ്. ആ സ്വതന്ത്ര രാജ്യത്തുനിന്ന് വേണ്ടത്ര മതിയായ രേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് വന്നവരെ തടയാനും അവരുടെ പൗരത്വം അവർക്ക് നിഷേധിക്കാനുമുള്ള അവകാശം ഇന്ത്യക്കുണ്ട്. നമ്മൾ അതിനെയല്ല ചോദ്യം ചെയ്യുന്നത്. ഒരു രാജ്യത്തു നിന്നും അനധികൃത കുടിയേറ്റം ഇന്ത്യയിലേക്കോ ഏത് രാജ്യത്തേക്കോ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് പൊതു തത്വം. എന്നാലും കുടിയേറ്റങ്ങൾ നടക്കുന്നുണ്ട്. യുദ്ധഭൂമിയിൽ നിന്ന്, സിറിയയിൽ നിന്ന് വെറും കൺട്രി ബോട്ടിൽ, സാധാരണ ബോട്ടിൽ എത്രയോ നോട്ടിക്കൽ മൈൽ കടൽ താണ്ടി കടലിൽ ജീവൻ ഒടുങ്ങിപ്പോവുകയോ ഭാഗ്യം കൊണ്ട് ലാറ്റിൻ അമേരിക്ക, മെക്സിക്കോ വരെ കടലിൽ തീരത്തെത്തിച്ചേരുകയോ ചെയ്യുന്ന ജീവിതങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ എത്തിച്ചേർന്ന ചില ജീവിതങ്ങളുടെ പിന്മുറക്കാരാണ് പിന്നീട് ഈ പറയുന്ന ആപ്പിൾ സ്ഥാപിച്ചത് എന്ന് മറന്നുപോകരുത്.
ആപ്പിൾ കമ്പനിയുടെ, ആപ്പിളിൻ്റെ ഇപ്പോഴത്തെ ഐഫോണിൻ്റെ ഒക്കെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ്, ഇതേപോലെ കുടിയേറിയ ഒരു മുസ്ലിം പുരുഷൻ്റെ മകനാണ് എന്നത് നമ്മൾ മറന്നു പോകരുത്. അമേരിക്കയുടെ ഐ ടി ഭൂപടം മാറ്റിമറിച്ച സ്റ്റീവ് ജോബ്സ് എവിടുന്ന് വന്നു എന്ന് ഈ സംഘികൾ അന്വേഷിക്കണം. കഴിഞ്ഞ ദിവസം ആമസോണിൻ്റെ മേധാവി ഇന്ത്യയിൽ വന്ന് 3 ദിവസം ഇവിടെ താമസിച്ചപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരു കേന്ദ്രമന്ത്രി പോലും പോയില്ല. 1 ബില്യൺ ഡോളറാണ് അദ്ദേഹം ഇന്ത്യയിൽ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. 10 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ള ആമസോണിലെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ആമസോണിൻ്റെ മേധാവി ബിസോസിനെ കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമയമുണ്ടായില്ല. ഇന്ത്യയിലെ ഒരു മന്ത്രിക്കും സമയമുണ്ടായില്ല. ഒരു മന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ നിക്ഷേപം വരുന്നത് എങ്ങനെയാണ് എന്നതിന് പല വഴികളുണ്ട്. അതിനകത്ത് പലായനമുണ്ട്, കുടിയേറ്റമുണ്ട്. ആരും ഇങ്ങോട്ട് കുടിയേറി വരണ്ട. ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരാളായിരിക്കാം നാളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പിൻ്റെ ആളായിട്ട് മാറുക. സത്യാന്നതല്ല, മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ, മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ സത്യാന്നതല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്കുകൾ. ഇന്ത്യയിൽ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ എന്തൊക്കെയാണ്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഒരു കുടിയേറ്റക്കാരൻ വന്നിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിൽ നിന്നും ജീവിതം മുഴുവൻ മാറി മറിയും എന്ന് പറയുന്നത് സത്യാന്നതല്ല എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ, ലോകത്തെ ഏറ്റവും വലിയൊരു ആഗോള ഐ ടി കമ്പനിയുടെ തലവൻ സിഇഒ പറയുമ്പോൾ അവിടെ ആപ്പിളിൻ്റെ സ്ഥാപകൻ്റെ പിതാവിൻ്റെ കുടിയേറ്റം നമ്മൾ കാണാതിരിക്കരുത്. ലോകം മാറി മറിയുന്നത്, ലോകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ജനങ്ങൾ പലായനം ചെയ്തിട്ട് ആ ജനങ്ങളുടെ സന്തതികൾ പിന്നീട് ഒരു വലിയ രാജ്യത്ത് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എത്രയോ പേർ. അതിനുദാഹരണമാണ് അമേരിക്കയിലെ ഐ ടി വ്യവസായം, അതുപോലെ ഇന്ത്യയിലെ പല കാര്യങ്ങളും. ഇതിനെയൊക്കെ ആക്ഷേപിക്കുന്ന, ഇതിനകത്തൊക്കെ വസ്ത്രധാരണ രീതി കൊണ്ടും ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് അവൻ വരത്തനാണ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സംസ്കാരമാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഈ വർഗീയയുടെ ഈ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. രാജ്യം എവിടേക്കാണ് പോകുന്നത് എന്ന് വിവരമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദാവോസിൽ ഇപ്പോൾ ലോക സാമ്പത്തിക ഉച്ചകോടി നടക്കുകയാണ്, എല്ലാ വർഷവും നടക്കുന്ന ദാവോസ് ഉച്ചകോടി. ആ ഉച്ചകോടിയിൽ ശതകോടീശ്വരനായ ജോർജ് സൊറോസ് ആഞ്ഞടിച്ചത് 2 പേർക്കെതിരെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും എതിരെ. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം ദാവോസിൽ ആഞ്ഞടിച്ചത്. ലോക രാഷ്ട്ര നേതാക്കളും സാമ്പത്തിക വിദഗ്ധരും ലോകത്തെ മാറ്റിമറിക്കാൻ ഉതകുന്ന വ്യക്തികളും പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമാണ് ദാവോസിൽ നടക്കുന്നത്. അവിടെ ഇദ്ദേഹം പറഞ്ഞത് നാഷണലിസം, ദേശീയത എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദു നാഷണലിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. അതിൻ്റെ തുടക്കമായിട്ടാണ് കശ്മീരിനെ കാണേണ്ടത്. മറ്റ് പല, ഇന്ത്യയിലെ മറ്റ് പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ അടക്കമുള്ളവർക്ക് പൗരത്വം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് രാജ്യത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എക്കണോമിസ്റ്റ് വാരികയുടെ വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ ജനാധിപത്യക്രമം എത്രയോ പിന്നിലേക്ക് പോയി കഴിഞ്ഞു ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എന്നുള്ളത് ഇതിനകം തന്നെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഇതിനൊക്കെ കുട പിടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി കൈലാഷ് വർഗീയ പറഞ്ഞിരിക്കുന്നത്. വേഷവും കഴിക്കുന്ന ആഹാരവും നോക്കി ഓരോരുത്തരുടെ രീതി നിശ്ചയിക്കുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. തൻ്റെ വീട്ടിൽ പണിയെടുക്കാൻ വന്നവർ ബംഗ്ലാദേശികളാണെന്നും അവർ പരന്ന അരി കഴിക്കുന്നത് കൊണ്ട് എനിക്കത് മനസ്സിലായെന്നും ഒക്കെ പറയുന്ന ഈ പറയുന്ന ചിന്താഗതി ഈ രാജ്യത്തെ എവിടെയാണ് എത്തിക്കുക എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്.